നമസ്കാരം. 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ഒരു മലയാളം കവിത എഴുതാം, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഓപ്പൺ എ ഐ അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ലെറ്റ് സി ഹൗ ടു ഡു ദിസ്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഓപ്പൺ എ ഐ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോവുക. അപ്പൊ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് കാണാം. ഇവിടെ ട്രൈ ചാറ്റ് ജി പി ടി എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വട്ടം സൈനപ്പ് ചെയ്യേണ്ടി വരും. സൈനപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാം. അപ്പൊ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു മലയാളം കവിതയാണ് അല്ലേ. അപ്പൊ ആ മലയാളം കവിതയുടെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, എന്ത് കോൺടെസ്റ്റിലാണോ നിങ്ങൾക്ക് ആ കവിത വേണ്ടത്, അത് നമ്മൾ ചാറ്റ് ജി പി ടിയോട് ചോദിക്കണം. അപ്പൊ ഈ ചാറ്റ് ജി പി ടിനോട് ചോദിക്കുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് പ്രോംപ്റ്റിംഗ്, പ്രോംപ്റ്റ്. ഓക്കെ, സോ നമുക്ക് ടൈപ്പ് ചെയ്യാം. ക്യാൻ യു റൈറ്റ് എ മലയാളം പോയം, എന്റർ. ഓക്കെ, സോ ഇതാ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ചാറ്റ് ജി പി ടി കവിത എഴുതി തുടങ്ങി. പകുതിയിലെ കാറ്റുകൾ പുറപ്പെട്ടു പോകുന്നു, തീരം പിടിച്ചു നിറഞ്ഞു പോയി വീഴുന്നു, ഇനി വിരിയുകയും പിന്നീട് പിടിക്കുകയും ചെയ്യണം. അപ്പൊ അങ്ങനെ ചാറ്റ് ജി പി ടി നമുക്ക് വേണ്ടി ഇപ്പം മലയാളം കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആണ്, അതാണ് നമുക്ക് വേണ്ടി ഈ കവിത ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇതൊരു പെർഫെക്റ്റ് ആകണം എന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. എന്നിരുന്നാലും ലെറ്റസ് സീ എന്താണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് എഴുതി കഴിഞ്ഞു എന്നാ പറയണം. അപ്പൊ എന്താ, ഇതാണ് കവിത. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കവിത ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ എനി അതർ. ഐ ഡിഡ്ന്റ് ലൈക്ക് ദിസ്. ക്യാൻ യു റൈറ്റ് അനദർ വൺ പ്ലീസ്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാനിപ്പോ എഴുതിയ കവിത എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറൊന്ന് എഴുതാമോ എന്നാ ചോദിക്കുന്നത്. അപ്പോ വേറൊരു കവിത ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് കാണാം. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് പല പല രീതിയിൽ പല പല കോൺടെസ്റ്റിൽ വേണമെങ്കിൽ കവിതയല്ല കഥയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ നമുക്ക് വേറെ ചോദിക്കാം. സോ ക്യാൻ യു റൈറ്റ് വൺ ഓൺ ദി കോൺടെക്സ്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗിനെ കുറിച്ച് ഒരു കവിത എഴുതാൻ പറ്റുമോ എന്നാണ് ഇനി അടുത്തൊരു ചോദ്യം. നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോ ടൈപ്പ് ചെയ്യുന്നതെല്ലാം ഈസ് ലൈക്ക് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദി കോൺവെർസേഷൻ. ഞാൻ മുന്നേ പറഞ്ഞതിന് കണ്ടിന്യൂറ്റി പോലെയാണ് ഞാൻ അടുത്തടുത്ത് എഴുതി പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് പോയം എഴുതാനല്ല ഞാൻ പറയുന്നത്. ക്യാൻ യു റൈറ്റ് വൺ ഓൺ ദി കോൺടെസ്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, അപ്പോൾ മറ്റൊന്ന് എഴുതാൻ സാധിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സോ ഗ്ലോബൽ വാർമിംഗിനെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് ഇപ്പൊ നമുക്ക് വേണ്ടി ചാറ്റ് ജി പി ടി എഴുതിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ റൈറ്റ് അല്ലേ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു പരിധി വരെ നമ്മളുടെ സ്കിൽസിനെയും ഒരു പരിധി നമ്മുടെ എന്താ പറയുന്നത് ക്രിയേറ്റീവ് സ്കിൽസിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ 2 മിനിറ്റിനുള്ളിൽ ഈസി ആയിട്ട് നല്ലൊരു കവിത എഴുതിപ്പിക്കാനായിട്ട് സാധിക്കും ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ട്. നെക്സ്റ്റ് ഈസ് ഇനിയിപ്പോ എന്തെങ്കിലും നിങ്ങൾക്കൊരു മാറ്റം ഇതിനകത്ത് വരുത്തണമെങ്കിൽ ഹൗ ടു ഡു എന്നുള്ളതാണ്. സോ കോപ്പി ദിസ് കവിത ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ മലയാളം മലയാളം ടൈപ്പിംഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരു ലിങ്ക് നിങ്ങൾക്ക് വരും, ഗൂഗിൾ എഴുത്തു ഉപകരണങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി തന്നിട്ടുള്ള കവിത കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ സമയം തന്നെ ഒരു പരിണാമമാണ്, പൊന്നിനും പകർന്നു നിറഞ്ഞതായി കാണുന്നത്. സോ വാട്ട് എവർ എന്തൊക്കെ മാറ്റം നിങ്ങൾക്ക് വേണം എന്നുള്ളത് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാവുന്നതാണ്. സോ കാണിക്കുന്നത് ഒരു നിലയാണ് എന്നെന്നും. ഇപ്പൊ ഞാനിപ്പോ ഒരു വാക്കിവിടെ ആഡ് ചെയ്തു. ഇതേപോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതിനുശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണോ വേണ്ടത് ആ ചേഞ്ചസ് വരുത്തിയതിനു ശേഷം എവിടെയാണോ പബ്ലിഷ് ചെയ്യേണ്ടത്, സോഷ്യൽ മീഡിയയിലാണോ അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ചാറ്റ് ജി പി ടിയോട് ഈ പറയുന്ന പ്രോസസ്സിനെയാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ചെയ്യണം, നിങ്ങൾക്ക് വെബ് ഡിസൈനിങ് ചെയ്യണം,
അല്ലെങ്കിൽ നിങ്ങളുടെ ചില മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസിന് ആൻസർ വേണം, ഇതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം. ഒരു ആർട്ടിക്കിൾ എഴുതിപ്പിക്കാനായിട്ട് സാധിക്കും, ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ് ആണ് പ്രോംപ്റ്റിംഗ്. ഓക്കെ, സോ നല്ല നല്ല പ്രോംപ്റ്റിംഗ്സ് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ എന്തായാലും ഫോളോ ചെയ്യാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.